വാനിറ്റി ടിക്കറ്റ്സ് ആണ് പറയുന്നത്, പക്ഷേ ടിക്കറ്റ് വേണം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബാർസലോണയിൽ നിന്ന് രണ്ടാമത്തെ ദിവസം ഞാനും സ്വാതിയും ഞങ്ങൾ രണ്ടുപേരും പാർക്ക് ഗ്വെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. പറഞ്ഞാലേ നമുക്ക് ഇവിടെ മെട്രോ സ്റ്റേഷൻ ഭയങ്കര കൺവീനിയൻ്റ് ആണ് കേട്ടോ. സയൻസ് സ്റ്റാസിയോ ഇവിടെ നിൽക്കുന്നത്. അവിടെ നമ്മൾ പോകേണ്ട സ്ഥലം ഇതാണ്, വൽ കാർക്ക. അടിക്കടി ഉണ്ട് മെട്രോ അല്ലേ. ഇതിങ്ങനെ ഇങ്ങനെ വലിക്കണതാ, ഇങ്ങനെ തുറങ്ങണം. നമ്മള് മെട്രോ ഇറങ്ങി പാർക്ക് ഗ്വെല്ലിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ഇതിപ്പോ ഒരു മലയാണെന്ന് തോന്നുന്നു. പണ്ട് കാലത്ത് നടന്നിരുന്ന ഒരു മൊട്ടക്കുന്ന് വരെയുള്ള സ്ഥലമാണ് അവിടെ. ഇവര് അങ്ങനെ എന്താ പറയാ, മരങ്ങളും പിന്നെ കുറെ വീടുകളും അങ്ങനെ കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ട് കാണാൻ തന്നെ പാർക്കാണ്. ബേസിക് പാർക്ക് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ പാർക്കാണ്. കാലത്തൊരു യോഗേട്ട് കഴിച്ചിറങ്ങിയതാ ഇവിടെ കയറാന്നുണ്ടെങ്കിൽ മിനിമം ഇഡ്ലിയും സാമ്പാറും വേണ്ടി വരും. ഇപ്പൊ വീടിലോ ഭയങ്കര കുത്തനെയുള്ള കയറ്റം വേണ്ട, കയറ്റം തീരുന്നില്ല ഗൈസ്. കയറി കയറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇവിടെ അങ്ങനെ പിടിക്കാനുള്ള സംവിധാനം കൊടുത്തത്, തീരുന്നില്ല ഗൈസ്, തീരുന്നില്ല. നല്ല എന്താ പറയാ, മുട്ടം ചൂടും പിന്നെ നല്ല കുറേ സ്റ്റെപ്പുകൾ കണ്ടില്ലേ, റോഡൊക്കെ കണ്ടില്ലേ. അവിടെ അങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങി 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 അങ്ങോട്ട് പോകണം. നമ്മൾ ഇത്രയും ദൂരം അവിടെ നിന്ന് കയറി വന്നു. ഇവിടെ അങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, ഇനി വീണ്ടും നടക്കണം. ഓ നമ്മളിപ്പോൾ തീരും, ഇപ്പോൾ തീരും വെച്ച് നടന്നുകൊണ്ടിരിക്കുക. തീരുന്നില്ല, ഇച്ചിരി ദൂരം നടക്കാനുണ്ടേ. കുറേ ആൾക്കാർ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവേശത്തോടെ കയറി വന്നിരുന്ന കുറേ പേരും ഇവിടെ അടുത്തെത്താറായപ്പോൾ അവിടെ എത്താറായി. കുറച്ചു മണി നടക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് അവിടെ ചക്കായി നിൽക്കുന്നുണ്ട്. ഫാമിലിയാണ്, അപ്പോൾ അവരെ പിള്ളേരും എല്ലാവർക്കും മടിയാണല്ലോ. അങ്ങനെ കയറി ചെല്ലുമ്പോൾ ദൂരെ പള്ളി കാണാനുണ്ട്, ക്യു ആർ കോഡ് വർക്കാവുന്നില്ല. അപ്പോൾ അതിൻ്റെ നമ്പർ വെച്ചിട്ട് നോക്കുകയാണ്. എന്താണ്, ഓ സ്കാൻ ചെയ്ത ഇംഗ്ലീഷ്. ഇവിടെ കുടയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് ദിക്കിലേക്കാണ് പോകേണ്ടതെന്നുള്ളത് നോക്കണം. മണ്ണൊക്കെ കണ്ടില്ലേ, നല്ല പൂഴിമണലാണ്. പാർക്കിൻ്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ് അവർ. നമുക്കൊരു അവരുടെ ഒരു ഇത് എന്താ പറയുക, ഒരു മാപ്പ് തന്നിട്ടുണ്ട്. പക്ഷേ ഇത് സ്പാനിഷ് ലാംഗ്വേജിലാണ്. അപ്പോൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് വേർഷൻ കിട്ടും. വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോണ് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല ബാർസലോണയിൽ, എവിടെയും പറ്റില്ല, സിറ്റിയിൽ എവിടെയും പറ്റില്ല. കാരണം ഇവർ പറയുന്നത് ഫോർബിഡൻ ആണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ പാർഗ്വെല്ല് കുറച്ച് ദൂരമുള്ള സ്ഥലം ഇവിടെ ഫ്ലൈ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു, അവർ പറഞ്ഞു അതും പറ്റില്ല. അപ്പോൾ മിക്കവാറും ബാർസലോണയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങൾ, അതായത് സിറ്റിയിൽ എവിടെയും ഡ്രോണ് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടുത്തെ എന്താ പറയുക സെക്യൂരിറ്റി പറഞ്ഞത്. നമ്മൾ ഫുള്ള് നടന്ന് കാണിച്ചാലല്ലേ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റൂ ഇതേമാതിരി ഇവിടെ വരണോ വേണ്ടേ. അതൊരു എന്താ പറയുക ചോദ്യമാണല്ലോ. അതെ, തത്ത ഉണ്ട്, തത്ത അയാളുടെ മേത്ത് തോന്നുന്ന തത്ത. ഇരിക്കുന്നത് മേലെ രണ്ട് കുരിശല്ലേ, അല്ല രണ്ട് കുരിശുണ്ട്. ഭയങ്കര ഡസ്റ്റിയാണ് കേട്ടോ, എന്ന് വെച്ചാൽ പൊടി, നല്ലൊരു പൊടി ഉള്ള മണലാണ്. ഇതിൽ ഈ മരത്തിലൊക്കെ തത്തകളുണ്ട്. അയാളുടെ ഇതിൻ്റെ ഗിറ്റാറിൻ്റെ മുകളിൽ അവിടെയൊക്കെ തത്തകൾ ഇരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇയാൾ എന്തോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്, അതുകൊണ്ട് കാണാനാണ്. കാണാനല്ല ഭയങ്കര തത്തയാണ്. എല്ലാ മെയിൻ ടൂറിസ്റ്റ് ലൊക്കേഷനും നമ്മൾ പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു വലിയൊരു കുന്നുണ്ടാവും, അവിടെ നമുക്ക് ആ സിറ്റി നഗരം മൊത്തം കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് നഗരം മൊത്തം കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പക്ക ക്ലിയർ ആയിട്ടില്ല, പക്ഷെ കാണാൻ പറ്റില്ല. ബാർസലോണ സിറ്റിയാണ് ഈ കാണുന്നത്.
Cheers. അപ്പൊ ഇവിടുത്തെ വേറെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ എല്ലാ കടകളിലും വിൽക്കുന്ന വാട്ടർ ബോട്ടിൽ അതിന്റെ മോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയാണ്. അതായത് ജസ്റ്റ് ഇങ്ങനെ തുറക്കുക, അടക്കി വെക്കുക, വെള്ളം പോകുന്നില്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മോടി ഇതിൽ അറ്റാച്ച്ഡാണ്. അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ ആൾക്കാർ വാട്ടർ ബോട്ടിൽ വെച്ചാൽ മോടി തുറക്കുക, ഫുള്ളും പുളപ്പുള വെള്ളം കുടിക്കുക, അത് കഴിഞ്ഞിട്ട് മോടി അതിൻ്റെ ഉള്ളിൽ മോടിയിട്ട് തന്നെ സാധനം കളയണമെന്നില്ല, ചില മോടി വേറെ സ്ഥലത്ത് എടുക്കും ഇത് കെടുക്കും. അപ്പോൾ ഈ മോടി എന്ന് പറഞ്ഞാൽ ചെറിയ ഇതല്ലേ, അപ്പോൾ ക്ലീനൊക്കെ ചെയ്യുമ്പോൾ ഇത് ആൾക്കാരെ കണ്ണിൽ പെടാനോ അല്ലെങ്കിൽ എടുത്ത് ക്ലീനാക്കാനോ ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് വെയ്റ്റ്സ് കൂടും. അപ്പോൾ ഇത് രണ്ടും അറ്റാച്ച്ഡാണ്. അപ്പോൾ എന്തായാലും ബോട്ടിൽ എല്ലാവരും കാണുന്നതാണ്, വിസിബിൾ ആണല്ലോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇത് എന്താ പറയുക, ക്ലീൻ ചെയ്യാനും പിടിക്കാനൊക്കെ സുഖമാണ്. അപ്പോൾ വേറൊരു കാര്യം, ഇത് നല്ലൊരു ഐഡിയ ആണ് ആക്ച്വലി, അതല്ലേ. ഇങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് നമ്മുടെ നാട്ടിലും കൊണ്ടുവരുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. പറ്റിയത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നേ, പക്ഷേ ഇവിടെ ഈ പാർക്കിൻ്റെ അവിടെ ഇങ്ങനെ എന്ത് വെച്ചിട്ടാണെന്നറിയില്ല, പണ്ട് കാലത്തെയാണ് ഇങ്ങനെ എന്താ പറയുക, ചെറിയ കല്ലുകൊണ്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈന്തപ്പനകൾ, ആ ഈന്തപ്പനകൾ മാതിരി ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ നിരവധി തത്തകളുണ്ട് കേട്ടോ, നേരത്തെ ഞാൻ കാണിച്ചില്ലേ വീഡിയോയില് ആ തത്തകൾ. ഓ, നിരവധി തത്തകൾ. അതായത് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാം, പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിനകത്ത് കയറാൻ പറ്റില്ല. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അതുകൊണ്ട് ഇതിനെ ഈ അതായത് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓ ഈ കൺസ്ട്രക്ഷൻസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കല്ലിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചൊട്ടി എടുത്തിട്ട് ഇങ്ങനെ പണിത് ആ സപ്പോർട്ട് പില്ലർ നോക്കി നോക്കിയാൽ എങ്ങനെയാണ് കല്ലുകൊണ്ട് ഒട്ടിച്ചൊട്ടിച്ചിട്ടുണ്ടാക്കിയെങ്ങനെയാണ്. ഓൺലി കല്ല് മാത്രം, വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അല്ലേ. അത് കൊള്ളാം. പിന്നെ അതിൻ്റെ മുകളിലാണ് ഈ തട്ടുതട്ട് രൂപത്തിൽ മണ്ണ് വെച്ചിട്ട് മരങ്ങളും കാര്യങ്ങളും. ഇപ്പോൾ ടെറസിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ സെറ്റത്ത് പണിയില്ലേ, അതേ കൂടുതൽ പണിതിരിക്കുന്നത്, എല്ലാം പണിതിരിക്കുന്നത് കല്ലുകൊണ്ടാണ്. തത്ത കൂടിൽ നിന്ന് പുറത്തിറങ്ങി ഇറങ്ങിയാൽ കൂട് കെട്ടണതാണോ. അങ്ങനെ കുറേ പനകളുണ്ട്. പിന്നെ അവിടെയൊക്കെ തട്ടുതട്ടായിട്ട് പണിതിരിക്കുന്നതാണ്ടല്ലേ, കല്ല് വെച്ച് തട്ടുതട്ടായിട്ട് പണിതിട്ടുണ്ട്. അവിടെയൊക്കെ അങ്ങനെ തട്ടുതട്ടായിട്ട് പണിതിട്ടുണ്ട്. കളർഫുള്ളായിട്ടുള്ള ടൈലുകളും കാര്യങ്ങളൊക്കെയാണ് അവർ ഒട്ടിച്ചിരിക്കുന്നത്. ഇതൊക്കെ ആ കാലത്ത് തന്നെയാണല്ലോ, ഇതും ടൈലുകളാണ്, കുമ്മായാണ്, സിമെൻ്റ് കൊണ്ടല്ല ഒട്ടിച്ചത്, ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ സമ്മതിക്കണം, കുറേ സമയമെടുത്ത് ചെയ്തതായിരിക്കും. ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ തന്നെ. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടുള്ള വ്യൂ ആണ് നല്ലത്. സോ ഇതാണ് നമ്മൾ പാർക്കിലേക്ക് കയറുമ്പോഴുള്ള രണ്ട് ബിൽഡിങ്. ഈ ബിൽഡിങ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെ നിന്നാണ് ഈ പാർക്ക് തുടങ്ങുന്നത്. അത് ഇതിൻ്റെ മേലെ ഒക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ടൈൽസ് ആണ് കണ്ടല്ലോ, ഈ സംഭവം തന്നെ ഈ ടൈൽസാണ് കണ്ടില്ലേ. ഇവർ ഈ ടൈൽ കട്ട് ചെയ്ത് ഒട്ടിച്ച് 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 വെച്ചിരിക്കുന്നതാണ് കുറേ കാലം മുന്നേ. എടാ എന്ത് ഭംഗിയതൊക്കെ കാണാം, നല്ല ഭംഗിയുണ്ട്. ഓ ഇത് എന്തോ ഗൈഡ് എന്താ. ഇവിടെ ഫോറം സൈഡിൽ ഇങ്ങനെ കുപ്പി ഗ്ലാസിൻ്റെ മൂടാണ്, അതൊക്കെ അതൊക്കെ വെച്ചിട്ടാണ് ഇവർ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഫുൾ കളർഫുൾ സാധനങ്ങൾ, അത്യാവശ്യം ജനങ്ങളായിട്ടോ തിരക്കായി. വൺ വേ ആണ്, എക്സിറ്റ് നേരെ താഴേക്കാണ്, ഇതിലെ താഴേക്ക് ഇറങ്ങണം. വരുമ്പോൾ തന്നെ ഓ നല്ല തണവുണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാർ ഫാൻ, ഇവിടെയൊക്കെ ഫോട്ടോ എടുത്ത് അടിപൊളിയായിരിക്കും. ഇവിടെ ആൾക്കാർ ഇപ്പം കയ്യിൽ മിനി ഫാനൊക്കെ വെച്ചിട്ട് നടക്കുന്നത് ചൂട് കാരണം ഉണ്ട്, ഭയങ്കര ചൂടാണ്. ഇത് കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ മേലെന്ന് കണ്ടത് തന്നെയാണ്, പക്ഷെ മരം കൊണ്ട് പണിതിരിക്കുന്ന സ്ഥലം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ കിട്ടണമെങ്കിൽ ആൾക്കാർ ഒഴിയണം, അല്ലെങ്കിൽ വൈകിണ്ടാവില്ല. കുറച്ച് ഈ അവരെ ഓവർടേക്ക് ചെയ്ത് അങ്ങോട്ട് പോയാൽ നമുക്ക് എടുക്കാം. കാണാൻ നല്ല ഭംഗിയുള്ള ബിൽഡിംഗ് ആണല്ലോ. ഇവിടെ കുറച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ വേറെ ടൈപ്പ് തൂണ്, സ്പൈറൽ തൂണ് എന്ന് പറയാം. ഇത് എങ്ങനെയാണ് ഈ ഷേപ്പിൽ എടുത്തിട്ടല്ലേ, ഇതേ ഷേപ്പിൽ കല്ലും കിട്ടണ്ടേ അല്ലേ. ഇവിടെ നിന്ന് അങ്ങനെ ആക്സസ് ഇല്ല കേട്ടോ. ഈ തൂണും പണിതിരിക്കുന്നതാണ്ടോക്കെ, ഇതൊക്കെ ഇപ്പോൾ വേണ്ടതാ അല്ലേ, ഇതൊക്കെ പണിതാവുണ്ട്, പക്ഷേ ഇതൊക്കെ പഴയതാ. ഇത് താഴെ ഒരു പാർക്കുണ്ട്, ഇത് അതേ ടൈൽ സെറ്റപ്പ് തന്നെ, മേലെ മൊത്തത്തില് ടൈൽ തന്നെ. നല്ലൊരു തണവുണ്ട് അല്ലേ, തണവുണ്ട്.
ഇതൊക്കെ സിമെന്റ് ഇട്ടതാണ്, പണ്ടിരുന്ന സിമെന്റ് ടൈപ്പ്. ഇവിടെ അത് വീടായിരിക്കാൻ വേണ്ടി നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. മുകളിലെ കാണാൻ ഭംഗിയുണ്ട്, വെള്ള കളറ് ടൈൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കും. ഇഷ്ടപ്രകാരം ആൾക്കാരുണ്ട് കേട്ടോ, നല്ല കാണാൻ വീഡിയോ എടുക്കാൻ. ഇവിടെ നേരത്തെ അത് ഇരുന്ന സെറ്റപ്പുള്ള ഒരു സെറ്റപ്പ് വരുന്നില്ല. ഇതിലും കൂടെ വെള്ളം വരുന്നുണ്ടോ? അവളെ ചോച്ചിയേ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഷോപ്പുണ്ട്. തന്നെയാണ് മോതിരം കണ്ടു പോയി. ആ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് കാണാല്ലേ, വളരെ കുഞ്ഞൊരു വഴി. അത്രയൊക്കെയാണ് പാർക്ക് ഗ്വെൽ, അതായത് ബാഴ്സലോണയിലെ ഒരു പാർക്ക്, ഒരു മലമോളിലുള്ള ഒരു പാർക്കാണ്. അപ്പൊ ഇതിലേക്ക് വരെ രണ്ട് വഴികളുണ്ട്. നമ്മള് മാപ്പിട്ട് മറ്റേ മെട്രോ വഴി നോക്കിക്കഴിഞ്ഞാൽ വേറെ വഴി കാണിക്കുക, അതല്ല മെയിൻ എൻട്രൻസ്. അപ്പൊ മെയിൻ എൻട്രൻസ് ലൊക്കേഷൻ ഇട്ട് നോക്കുക, എന്നിട്ട് നമ്മള് ഇങ്ങോട്ട് ലൊക്കേഷൻ പിടിച്ച രണ്ട് സൈഡിൽ രണ്ട് ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്, രണ്ട് മൂന്ന് എൻട്രൻസ് ഉണ്ട്. അപ്പൊ രണ്ട് ബിൽഡിംഗ് ഉണ്ടാവും, ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടെയാണ് കയറി വരുന്നത്. അപ്പോഴാണ് നല്ല കാഴ്ചകളൊക്കെ ഇവിടെയാണ്. ഞങ്ങൾ നേരെ മേലേക്കാ പോവുക ചെയ്തത്. അപ്പൊ അത്രയൊക്കെയാണ് കാഴ്ചകള്. യുനെസ്കോ അംഗീകരിച്ച ഒരു എന്താ പറയാ ഒരു പാർക്കാണ്, പണ്ട് കാലത്ത് പണിത. മിക്കവാറും എന്താ ടൈലിന്റെ കുഞ്ഞു കുഞ്ഞു പീസുകൾ ഒട്ടിച്ചിട്ടില്ല, വളരെ കളർഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഡിസൈനാണ്. ഇതിൻ്റെ ഈ ആർക്കിടെക്ചറൽ ഡിസൈനാണ് എന്താ പറയുക ഭയങ്കര സവിശേഷത എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നല്ല കളർഫുള്ളും പിന്നെ നിരവധി ജനങ്ങളുണ്ട് ഇവിടെ. പിന്നെ എന്താ പറയുക നല്ല വെയിലുമാണ്. നേരത്തെ വരിക, നേരത്തെ വരുമ്പോൾ മെയിൻ എൻട്രൻസ് കൂടെ വെട്ടൊക്കെയാണ് ഈ പാർക്കുകളിലെ കാഴ്ചകൾ. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ബിൽഡിംഗ്, ഞങ്ങൾ ഈ ബിൽഡിംഗ് കയറി അവിടെ ഈ മറ്റേ എന്താ പറയുക ഗിഫ്റ്റ് ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്താ അപ്പുറത്ത് വേറെ ഒരു ബിൽഡിംഗ് കൂടി ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറി അതിനുള്ള ഇപ്പോഴും കുറേ ആൾക്കാരെ അലോ ചെയ്യില്ല, കാരണം അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത് അത്രയ്ക്ക് ഉണ്ടാവുന്നത് അതുകൊണ്ടായിരിക്കും. അപ്പോൾ മെല്ലെ മെല്ലെ കുറച്ച് ആൾക്കാരെ കടത്തി വിടുന്നുള്ളൂ. അവിടെ വരിയാണ്, വലിയ വരിയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മേലെ നിന്ന് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാം, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും കാണത്തക്ക രീതിയിൽ കണ്ടില്ല. ഇത്രയൊക്കെയാണ് പാർക്കുകളിലെ കാഴ്ചകൾ. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിക്കൊണ്ട് പോകാൻ പോവുകയാണ്. പാർക്കുകളിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ബസ് കിട്ടിയിട്ടാണ്, അതാണ് ചെറിയ വളരെ ചെറിയ സീറ്റ്. ഇവിടെ നമുക്ക് ടാപ്പ് എൻജോയ് ചെയ്യാം. അവിടെ നമ്മുടെ കാർഡ് ഇട്ട് കഴിഞ്ഞാൽ കാർഡ് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ആ കാണുന്ന സ്റ്റോപ്പ് ഇറങ്ങാം. ഇതാണ് ആ ബസ്, അതല്ലേ കുഞ്ഞിയ ബസ്. എല്ലാ ഫ്രണ്ട് കാണാൻ രസമുണ്ട്. ടി എം എസ്, ടാപ്പുകൾ വെച്ചിട്ടുണ്ട്. ഈ ടാപ്പിൽ നമ്മൾ വെള്ളം പിടിക്കാൻ കുടിക്കാം, പക്ഷെ എത്ര ചെറിയ ചുവ ഉണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് നമ്മൾ ഞാൻ വെള്ളം കുടിച്ചു നോക്കി, ചെറിയ ചുവ ഉണ്ട്, അതുകൊണ്ട് നീക്കാൻ പറ്റിയില്ല. കാണിക്കാം നല്ല വെള്ളമൊന്നല്ല, കുഴപ്പമില്ല എന്ന് മാത്രം. എന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു ഇരുമ്പിന്റെ ഒരു ചുവപ്പുണ്ട്. ഇതാണ് അറിയില്ല, പക്ഷെ കുറെ നേരം വെള്ളം നന്നായാലും ആ ചുവപ്പ് മാറേണ്ടതാണ്. ചെറിയ ഇരുമ്പിന്റെ ഒരു ചുവപ്പുണ്ട്, പക്ഷെ എന്നാലും നല്ല വെള്ളമാണ് കുടിക്കാൻ. ഇവിടെ ആൾക്കാരൊക്കെ വെള്ളത്തില് ബോട്ടിൽ പിടിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. മെട്രോയിലേക്ക് അമ്മ താഴെ പോകുന്ന ഇതാണ് കേട്ടോ, എന്താ പറയാ ലിഫ്റ്റാണ്. ലിഫ്റ്റിൽ അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങിയ പോലെ ലിഫ്റ്റിൽ പോകാം. വാനിറ്റി ടിക്കറ്റ്സ് ആണ് പറയണത്, പക്ഷെ ടിക്കറ്റ് വേണം. അപ്പൊ നമ്മള് L3
മെട്രോ സൈഡിൽ ഇപ്പം നേരെ അടുത്ത ലൊക്കേഷൻ പിടിക്കുകയാണ്.